നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ഉറോഗ്യൻ സൂപ്പർ താരമായ ലൂയിസ് സുവാരസ് ബ്രസീലിയൻ ക്ലബായ ഗ്രിമിയോയിലെത്തിയത്. അവർക്ക് വേണ്ടി പിന്നീട് മികച്ച പ്രകടനം നടത്താനും കിരീടങ്ങൾ നേടാനും സുവാരസിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ലയണൽ മെസ്സിയുടെ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മിയാമി മുന്നോട്ട് വന്നിട്ടുണ്ട്. സുവാരസിനും ഇന്റർ മിയാമിയിലേക്ക് പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇതുവരെ ഗ്രിമിയോ അതിന് സമ്മതം മൂളിയിട്ടില്ല. ഏതായാലും താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്റർ മിയാമി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഗ്രിമിയോയുടെ മുൻ ബ്രസീലിയൻ താരമായ ലുക്കാസ് ലെയ്വ സുവാരസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുവാരസിനൊപ്പം ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇന്റർ മിയാമി ശ്രമിക്കുന്നത് താരത്തിന് വേണ്ടി ശ്രമിക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണെന്നും എന്നാൽ സുവാരസ് ഗ്രിമിയോയിൽ തന്നെ തുടരുമെന്നാണ് തൻ്റെ പ്രതീക്ഷ എന്നുമാണ് ലുക്കാസ് ലെയ്വ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഗോൾ.com റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ബ്രസീലിൽ ഗ്രിമിയോക്ക് വേണ്ടി ഫന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് സുവാരസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിയായ ഒരു തീരുമാനം തന്നെയാണ് അദ്ദേഹം ഗ്രിമിയോയിലേക്ക് വന്നതിലൂടെ എടുത്തിട്ടുള്ളത്. സുവാരസ് ഒരു ലോകോത്തര താരമാണ് എന്നത് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് വേണ്ടി ഇന്റർ മിയാമി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം ഇവിടെ തന്നെ തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അദ്ദേഹം എൻ്റെ അയൽവാസിയാണ്. എൻ്റെ ഈ ക്ലബിൽ തന്നെ അദ്ദേഹം തുടരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്റർ മിയാമിയെ പോലെയുള്ള വലിയ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഇപ്പോൾ ലുക്കാസ് ലെയ്വ പറഞ്ഞിട്ടുള്ളത്. സുവാരസിനെ കൊണ്ടുവരാൻ വേണ്ടി ഇന്റർ മിയാമി ഒരു ഇൻ്റർനാഷണൽ സ്ലോട്ട് വാങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഗ്രിമിയോയുമായി സുവാരസ് തൻ്റെ കോൺട്രാക്ട് റദ്ദാക്കുകയാണെങ്കിൽ ഇതുവരെ അവരിൽ നിന്നും കൈപ്പറ്റിയ സാലറി അദ്ദേഹത്തിന് തിരികെ നൽകേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല അതിനു പുറമെ നഷ്ടപരിഹാരം കൂടി നൽകേണ്ടി വരും. ഇതിനൊക്കെ സുവാരസ് ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.